Hi friends, in the topic carbohydrates. Carbohydrates are the most abundant biomacromolecule on the earth. ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള ബയോമാക്രോമോളിക്യൂൾ എന്ന് പറയുന്ന കാർബോഹൈഡ്രേറ്റ് ആണ്. ദേ ആർ കോമൺലി നോൺ ആസ് ഷുഗേഴ്സ് ബിക്കോസ് മോസ്റ്റ് ഓഫ് ദം ഹാവ് എ സ്വീറ്റ് ടേസ്റ്റ്. കാർബോഹൈഡ്രേറ്റ്സിനെ നമ്മൾ ഷുഗേഴ്സ് എന്ന് പറയും, കാരണം മെജോറിറ്റി ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആർ സ്വീറ്റ് ഇൻ ടേസ്റ്റ്. കെമിക്കലി ഓൾ കാർബോഹൈഡ്രേറ്റ്സ് ആർ പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺസ്. കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ആണ്. അത് പോളിഹൈഡ്രോക്സി എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നിലധികം ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ OH ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. പിന്നീട് ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു കീറ്റോൺ ഗ്രൂപ്പോ ഉണ്ടായിരിക്കും. ഓൾ കാർബോഹൈഡ്രേറ്റ്സ് ആർ ഹൈഡ്രേറ്റ്സ് ഓഫ് കാർബൺ ആൻഡ് ദേ കണ്ടെയ്ൻ കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. എല്ലാ കാർബോഹൈഡ്രേറ്റുകളും കാർബണിൻ്റെ ഹൈഡ്രേറ്റ്സ് ആണ്. കൂടാതെ അതിലെ മേജർ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആണ്. സം കാർബോഹൈഡ്രേറ്റ്സ് കണ്ടെയ്ൻ നൈട്രജൻ, ഫോസ്ഫറസ് ആൻഡ് സൾഫർ. എന്നാൽ ചില കാർബോഹൈഡ്രേറ്റ്സിൽ കാർബണും ഹൈഡ്രജനും ഓക്സിജനും കൂടാതെ നൈട്രജൻ, ഫോസ്ഫറസ്, സൾഫർ എന്നിവയും കാണപ്പെടും. മെജോറിറ്റി ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ഹാവ് ദ ഇമ്പിരിക്കൽ ഫോർമുല CH2O എൻ ടൈംസ്. കാർബോഹൈഡ്രേറ്റിൻ്റെ ജനറൽ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് CH2O എൻ ടൈംസ് ആണ്. എന്താണ് CH2O എൻ ടൈംസ്? ഇൻ ബയോകെമിസ്ട്രി കാർബോഹൈഡ്രേറ്റ്സ് ആർ ഡിനോട്ടഡ് ആസ് സാക്രൈഡ്സ്. ദ ടൈം സാക്രൈഡ് ഈസ് ഡിറൈവ്ഡ് ഫ്രം എ ഗ്രീക്ക് വേർഡ് സക്കാറോൺ, മീൻസ് ഷുഗർ. അതായത് കാർബോഹൈഡ്രേറ്റ്സിനെ ബയോകെമിക്കലി നമ്മൾ വിളിക്കുന്നത് സാക്രൈഡ്സ് എന്നാണ്. ഈ സാക്രൈഡ്സ് എന്ന് പറയുന്ന വാക്ക് ഗ്രീക്ക് വേർഡായ സക്കാറോണിൽ നിന്ന് ഡിറൈവ് ചെയ്തതാണ്. സക്കാറോൺ മീൻസ് ഷുഗർ. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3 മേജർ കാറ്റഗറീസ്. കാർബോഹൈഡ്രേറ്റ്സിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. മോണോസാക്രൈഡ്, ഒളിഗോസാക്രൈഡ്സ് ആൻഡ് പോളിസാക്രൈഡ്സ്. അതൊക്കെയാണ് മോണോസാക്രൈഡ്സ്, ഒളിഗോസാക്രൈഡ്സ് ആൻഡ് പോളിസാക്രൈഡ്സ്. ഫസ്റ്റ് വൺ മോണോസാക്രൈഡ്. മോണോസാക്രൈഡ്സ് ഓൾസോ കാൾഡ് സിമ്പിൾ ഷുഗേഴ്സ് ആർ ദി ബേസിക് യൂണിറ്റ് ഓഫ് കാർബോഹൈഡ്രേറ്റ്. മോണോസാക്രൈഡ്സിനെ നമുക്ക് സിമ്പിൾ ഷുഗേഴ്സ് എന്ന് വിളിക്കാം. ഈ മോണോസാക്രൈഡാണ് കാർബോഹൈഡ്രേറ്റിൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് മോണോസാക്രൈഡാണ്. ദേ ആർ ദ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ദേ കനോട്ട് ബി ഫർദർ ഹൈഡ്രോളൈസ്ഡ് ടു യീൽഡ് സ്മോളർ കാർബോഹൈഡ്രേറ്റ് യൂണിറ്റ്സ്. കാർബോഹൈഡ്രേറ്റിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്ന് പറയുന്നത് മോണോസാക്രൈഡാണ്. അതുകൊണ്ട് തന്നെ അതിനെ പിന്നെയും ഹൈഡ്രോളൈസ് ചെയ്ത് നമുക്കൊരു മോണോമർ ഉണ്ടാക്കാൻ സാധിക്കില്ല. ഓൾ മോണോസാക്രൈഡ്സ് കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ഗ്രൂപ്പ്സ്. എല്ലാ മോണോസാക്രൈഡ് യൂണിറ്റും എന്ന് പറയുന്നത് ഒരു സിംഗിൾ പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ഗ്രൂപ്പായിരിക്കും. അതായത് ഒറ്റ ഒരു മോണോമർ യൂണിറ്റ് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. മോസ്റ്റ് ഓഫ് ദ മോണോസാക്രൈഡ്സ് ഹാവ് ദ ഇമ്പിരിക്കൽ ഫോർമുല CH2O എൻ ടൈംസ്. അതായത് എല്ലാ മെജോറിറ്റി മോണോസാക്രൈഡ്സിൻ്റെയും ജനറൽ ഫോർമുല എന്ന് പറയുന്നത് CH2O എൻ ടൈംസ് ആണ്. മോണോസാക്രൈഡ് എക്സിസ്റ്റ് ആസ് കളർലെസ് ക്രിസ്റ്റലൈൻ ആൻഡ് വാട്ടർ സോല്യുബിൾ സോളിഡ്സ്. മോണോസാക്രൈഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കളർലെസ് ആണ്, ക്രിസ്റ്റലൈൻ ആണ്, കൂടാതെ വാട്ടർ സോല്യുബിൾ ആണ്. മോസ്റ്റ് ഓഫ് ദ മോണോസാക്രൈഡ്സ് ഹാവ് സ്വീറ്റ് ടേസ്റ്റ്. മോണോസാക്രൈഡ്സിൻ്റെ മിക്കവാറും എണ്ണത്തിന് സ്വീറ്റ് ടേസ്റ്റ് ആണ്. ഓൾ മോണോസാക്രൈഡ്സ് ആർ റെഡ്യൂസിങ് ഷുഗേഴ്സ്. എല്ലാ മോണോസാക്രൈഡ്സും റെഡ്യൂസിങ് ഷുഗേഴ്സ് ആണ്. ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ദ മോണോസാക്രൈഡ്സ് മേ ബി. അതായത് മോണോസാക്രൈഡ്സിലെ കാർബൺ ആറ്റത്തിൻ്റെ നമ്പർ അനുസരിച്ച് നമുക്കിതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ട്രയോസ്. ട്രയോസ്, ട്രൈ മീൻസ് 3. അതായത് ട്രയോസ് എന്ന് പറയുമ്പോൾ 3 കാർബൺ ആറ്റം ഉണ്ടാവും. എക്സാമ്പിൾ ഗ്ലിസറാൽഡിഹൈഡ്, ഡൈ ഹൈഡ്രോക്സി അസെറ്റോൺ. നെക്സ്റ്റ് ടെട്രോസ്. ടെട്ര മീൻസ് 4. അതായത് ടെട്രോസിൽ 4 കാർബൺ ആറ്റം ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ എരിത്രോസ്. നെക്സ്റ്റ് പെൻഡോസ്. പെൻഡ മീൻസ് 5. അതായത് പെൻഡോസിൽ 5 കാർബൺ ആറ്റംസ് ഉണ്ടായിരിക്കും. അതിന് എക്സാമ്പിൾ റൈബോസ്.
നെക്സ്റ്റ് വൺ ഹെക്സോസ്. ഹെക്സോസ് എന്ന് ഹെക്സോസിൽ 6 കാർബൺ ആറ്റംസ് ഉണ്ടായിരിക്കും. എക്സാമ്പിൾ ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. അപ്പോൾ മോണോസാക്രൈഡ്സ് എന്ന് പറയുന്നത് സിമ്പിൾ ഷുഗേഴ്സ് ആണ്. ദേ ആർ ദ ബേസിക് യൂണിറ്റ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ബേസിക് യൂണിറ്റാണ് മോണോസാക്രൈഡ്സ്. ദേ ആർ ദ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ആൻഡ് ദേ കനോട്ട് ബി ഫർദർ ഹൈഡ്രോളൈസ്ഡ് ടു യീൽഡ് സ്മോളർ കാർബോഹൈഡ്രേറ്റ് യൂണിറ്റ്. കാർബോഹൈഡ്രേറ്റിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റാണ് മോണോസാക്രൈഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ വീണ്ടും ഹൈഡ്രോളൈസ് ചെയ്ത് നമുക്ക് ഒരു മോണോമർ യൂണിറ്റ് ഉണ്ടാക്കാൻ കഴിയില്ല. ഓൾ മോണോസാക്രൈഡ്സ് കൺസിസ്റ്റ് ഓഫ് സിംഗിൾ പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ഗ്രൂപ്പ്സ്. എല്ലാ മോണോസാക്രൈഡിലും ഉൾപ്പെടുന്നത് ഒരു പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ ഗ്രൂപ്പായിരിക്കും. അതൊരു സിംഗിൾ മോളിക്യൂളേ ഉണ്ടാവുള്ളൂ. മോസ്റ്റ് ഓഫ് ദ മോണോസാക്രൈഡ്സ് ഹാവ് ദ എംപിരിക്കൽ ഫോർമുല CH2O(N)). മോണോസാക്രൈഡിൻ്റെ മോളിക്കുലർ ഫോർമുല, ജനറൽ മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത് CH2O(N)) ആണ്. മോണോസാക്രൈഡ് കൺ എക്സിസ്റ്റ് ആസ് കളേഴ്സ് ക്രിസ്റ്റലൈൻ ആൻഡ് വാട്ടർ സോല്യുബിൾ സോളിഡ്സ്. മോണോസാക്രൈഡ് എന്ന് പറയുന്നത് കളേഴ്സ് കളേഴ്സ് ആണ്, ക്രിസ്റ്റലൈൻ ആണ്, ദെൻ വാട്ടർ സോല്യുബിൾ ആണ്. മോസ്റ്റ് ഓഫ് ദ മോണോസാക്രൈഡ്സ് ഹാവ് സ്വീറ്റ് ഇൻ ടേസ്റ്റ്. മോണോസാക്രൈഡിനെല്ലാം സ്വീറ്റ് ടേസ്റ്റാണുള്ളത്. ഓൾ മോണോസാക്രൈഡ്സ് ആർ റെഡ്യൂസിങ് ഷുഗേഴ്സ്. എല്ലാ മോണോസാക്രൈഡും റെഡ്യൂസിങ് ഷുഗേഴ്സ് ആണ്. ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ദ മോണോസാക്രൈഡ്സ് മേ ബി ട്രയോസ്, ടെട്രോസ്, പെൻഡോസ് ആൻഡ് ഹെക്സോസ്. മോണോസാക്രൈഡിലെ കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം അനുസരിച്ച് നമുക്കിതിനെ പിന്നെയും ക്ലാസിഫൈ ചെയ്യാം. അതായത് ഒന്ന് മൂന്ന് കാർബണാറ്റം ഉള്ള മോണോസാക്രൈഡിനെ നമ്മൾ ട്രയോസ് എന്ന് പറയും. അതിന് എക്സാമ്പിൾ ഗ്ലിസറാൽഡിഹൈഡ്, ഡൈഹൈഡ്രോക്സി അസെറ്റോൺ. നാല് കാർബണാറ്റം ഉള്ള മോണോസാക്രൈഡിനെ നമ്മൾ ടെട്രോസ് എന്ന് പറയും. എക്സാമ്പിൾ എരിത്രോസ്. അഞ്ച് കാർബണാറ്റം ഉള്ളതിന് നമ്മൾ പെൻഡോസ് എന്ന് പറയും. അതിന് എക്സാമ്പിൾ ട്രൈബോസ്. ആറ് കാർബണാറ്റം ഉള്ളതിന് നമ്മൾ ഹെക്സോസ് എന്ന് പറയും. അതിന് എക്സാമ്പിൾ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്.